നമസ്കാരം ഇന്ന് സെലിബ്രിറ്റീസ് ലോക്ക്ഡൗണിൽ നമ്മൾ എടുക്കുന്ന വിഷയം നമ്മുടെ പ്രിയപ്പെട്ട ഗാന രചയിതാവ് പൂവച്ചൽ ഖാദർ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവെച്ച് മൂന്ന് അതിഥികളുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ അനുസ്മരിക്കുന്ന മൂന്ന് പേരാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്കറിയാം കായലും കയറും എന്ന സിനിമയിലെ നായകൻ മോഹൻ ശർമ്മ ഒട്ടനവധി സിനിമ നിർമ്മാതാവ് സംവിധായകൻ തിരകഥാകൃത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി അഭിനയം അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ കൃഷ്ണചന്ദ്രൻ നമുക്കറിയാം കൃഷ്ണചന്ദ്രൻ അറിയാം ഒട്ടനവധി സിനിമയിൽ അഭിനയിക്കുകയും ഒട്ടനവധി ഗാനങ്ങൾ പാടുകയും ഈ പൂവച്ചൽക്കാരൻ്റെ ലളിതഗാനങ്ങൾ സ്റ്റേജുകൾ നല്ല രീതിക്ക് കയ്യടി വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജീവ് ആലുങ്കൽ മൂന്ന് പേർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം എന്തായാലും നമുക്ക് ആദ്യം പോകേണ്ട അതിഥി കായലും കയറും എന്ന സിനിമയിലെ തന്നെ നായകനായി എല്ലാവരുടെയും മനസ്സിൽ അന്ന് ഇടം പിടിച്ച ഒരു ഗാനം തന്നെയാണ് ആ ഗാനം ഒന്ന് പാടുവോ ആദ്യം താങ്കൾ തന്നെ അതായത് എനിക്ക് പാടാൻ വയ്യ ഞാൻ ഈ പാടും പാടാൻ തുടങ്ങുമ്പോ തന്നെ ഞാൻ ഇമോഷണൽ ആകുന്നു കാരണം ഞങ്ങള് ഞാനും ശ്രീമാൻ പൂവച്ചൽ ഖാദറും 1971 മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ കരിയർ സമകാലീനായിരുന്നു ആയിട്ടാണ് ഞങ്ങള് ഒരു കൊല്ലത്തിലാണ് 71 ഞങ്ങള് ഇൻഡസ്ട്രിയിലോട്ട് വന്നത് ഞങ്ങൾ ജനിച്ചത് 1948 അപ്പോ 40 അദ്ദേഹമായിട്ടുള്ള ഈ പരിചയം ഇത് ഞാൻ എങ്ങനെ പറയും എങ്ങനെ ഞാൻ നിങ്ങളോട് ഇത് അവതരിപ്പിക്കും എന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഞാൻ ഇമോഷണൽ ആകുന്നു നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വളരെ അധികം വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ലളിതമായി അദ്ദേഹം ഗാനങ്ങൾ എഴുതുമായിരുന്നു ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പറയാനുള്ളത് ആക്ട് ചെയ്യാൻ ഇത്രയും എളുപ്പമായി അതായത് യാതൊരു കോംപ്ലക്സിറ്റീസും ഇല്ലാതെ നമ്മൾ ആവശ്യപ്പെടുന്ന സംഗതി നമുക്ക് കിട്ടുന്നത് വരെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് വരെ യാതൊരു തളർച്ചയും ഇല്ലാതെ അതുപോലെ അതിന്റെ പ്രതിഫലം ഒരിക്കലും പ്രതീക്ഷിക്കാതെ എഴുതി കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങിപ്പോകുമായിരുന്നു നമ്മള് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഒരു കവർ എടുത്ത് കൊടുക്കും പക്ഷെ ആ കവർ തുറന്നു നോക്കാറുള്ളത് പോലുമില്ല അപ്പൊ ഞാന് ഈ നിങ്ങളിപ്പോ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞ ശരറാന്തൽ അതുപോലെ ചിത്രത്തുണിയൽ ഈ വക പാട്ടുകളൊക്കെ സ്ക്രീനിൽ അവതരിപ്പിച്ചത് ഞാനാണ് അതല്ലാതെ എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തിൽ ഒരു 2 മുൻപ് ആണ് തോന്നുന്നു സത്യജിത്ര സൊസൈറ്റിയുടെ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എനിക്ക് കിട്ടിയപ്പോ അദ്ദേഹം ആ ഫംഗ്ഷന് വന്നിരുന്നു എന്നിട്ട് പ്രത്യേകം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഫംഗ്ഷന് വന്നത് മോഹൻ സാർ വരുന്നത് കൊണ്ടാണ് ഞാൻ വളരെയധികം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻ സാർ എന്ന് പറഞ്ഞത് അപ്പൊ അത്രയും ഞങ്ങള് അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതാണ് എനിക്ക് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് തീർച്ചയായിട്ടും സാർ താങ്കളുടെ ആഴത്തിലുള്ള ഒരു ബന്ധം തന്നെയാണ് താങ്കൾക്കുള്ളത് പൂവച്ചൽ ഖാദറുമായിട്ട് താങ്കൾ തന്നെ ആ സിനിമയിൽ ആ പാടി അഭിനയിക്കുന്ന ആ സ്ക്രീനിൽ ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ അത് തന്നെയാണ് താങ്കളെ തേടിയത് അന്ന് കണ്ട താങ്കളും ഇന്ന് കാണുന്ന പ്രായത്തിൻ്റെ ആ വ്യത്യാസവും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്നുകൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്യം എന്തായാലും ആ പാട്ട് താങ്കൾക്ക് പാടാൻ കഴിയുന്നില്ല വിതുമ്പികയാണ് എന്തായാലും കൃഷ്ണചന്ദ്ര സാർ ആ പാട്ടൊന്ന് പാടുമോ
മോനേട്ടം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ചില അവസരങ്ങളിൽ നമ്മളെ പാട്ടുപാടുക എന്നുള്ളതാണ് നമ്മുടെ ജോലിയെങ്കിലും കൂടി ചില സമയത്ത് നമ്മളെ കൊണ്ട് അത് സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. പിന്നെ ഒരു വരി ഞാനൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പാടാം. തീർച്ചയായിട്ടും മോനേട്ടൻ ഇപ്പൊ പാടാൻ നിർത്തുമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു ശരരാന്തൽ തിരിത്താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ഈ ഗാനങ്ങളാണ് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത്. ആ ആ അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞു. ഒരിക്കലും അദ്ദേഹം വിട്ടുപിരിഞ്ഞെങ്കിലും നമുക്ക് കുറേ ഗാനങ്ങൾ സംഭാവന തന്നിരിക്കുന്നു. ആ ഗാനങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കും. എന്തായാലും കൃഷ്ണേന്ദ്രനെ സംബന്ധിച്ചോളം വലിയൊരു പരിചയമുണ്ടായിരുന്നു. ചെന്നൈയിൽ വരുന്ന സമയത്ത് എനിക്കൊന്ന് താങ്കളുടെ പിതാവുമായിട്ടുള്ള ഒരു അടുപ്പം, ഇതൊക്കെയാണ് താങ്കൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, പിതാവുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും പക്ഷേ 72-73 കാലഘട്ടത്തില് ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോ കുട്ടികളായിട്ട് ഞാൻ 6-7 ക്ലാസ്സിലും മറ്റും പഠിക്കുകയാണ്. ആ സമയത്താണ് കാതിരിക്കൊക്കെ മറ്റേ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത്. കാറ്റ് വിതച്ചവൻ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനം മഴവില്ലിന് അജ്ഞാതവാസം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ഗാനം. അപ്പൊ എന്റെ അച്ഛന് ആ പാട്ടിനോട് ഭയങ്കര ഭ്രമമായി. അച്ഛൻ പറയായിരുന്നു ആ സമയത്ത് വയലാർ ഭാസ്കരൻ മാസ്റ്റർ, ഒ എൻ വി സാറ്, യൂസഫ് അലി കച്ചേരി സാറ്, തമ്പി സാർ എന്നൊക്കെയുള്ള പേരുകളല്ലാതെ നമ്മള് വേറെ ഗാനരചയിതാക്കളുടെ പേര് ആ സമയത്ത് കേൾക്കാം. ആ സമയത്ത് ഈ ഒരു പാട്ട് മഴവില്ലിന് അജ്ഞാത വാസം കഴിഞ്ഞു, അതൊരു എന്താണ് പറഞ്ഞ പ്രത്യേക ഭാവനയാണ് ആ പാട്ടിൽ കൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. സാഹിത്യത്തില് ഒരു രാധാകൃഷ്ണ സങ്കല്പവും പുഴയും സമുദ്രവും കൂടി ചേരുന്നതിന്റെ അവരുടെ ആദ്യ രാത്രിയായിട്ടും ആടയ്ക്കായി പുഴ ഓളക്കൈ നീട്ടുന്നു ആളിയോ മറ്റൊരു കാർവർണനായി എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോ എന്റെ അച്ഛൻ ആണ് എന്റെ അടുത്ത് പറയുന്നത് എന്തൊരു ഭാവനയാണ് ആ രാധാകൃഷ്ണ ബന്ധമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, ഇത് ആരാണ് ഈ പുതിയ റൈറ്റർ എന്ന് എന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അന്ന് നമ്മൾ 6-ാം ക്ലാസ് പഠിക്കുന്ന എനിക്ക് എന്ത് രാധാകൃഷ്ണ സങ്കല്പം, എന്ത് പുഴ, എന്ത് സമുദ്രം ഒന്നുമില്ല. ഞാൻ ആ പാട്ട് കാണാപാഠം പഠിച്ച് മത്സരത്തിന് പാടി എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ ഈ രാധാകൃഷ്ണ സങ്കല്പങ്ങളിലെ കുറേ ഗാനങ്ങൾ, ലളിത ഗാനങ്ങളിൽ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ എന്നുള്ള മനോഹരമായ ഗാനമൊക്കെ ജയേട്ടൻ പാടിയ മനോഹരമായ ഗാനമൊക്കെ കാതലിക്കാണ് ഇതിരിക്കുന്നത്. അപ്പോ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടത് നമ്മള് പ്രത്യേകിച്ചും ഇങ്ങനെ ഇത്രയും വലിയ വലിയ ആളുകളുള്ള സമയത്ത് ഊച്ചൽ ഖാദർ എന്നുള്ള റൈറ്ററെ നമ്മൾ ശ്രദ്ധിച്ചത് ഇങ്ങനെയുള്ള ചില പാട്ടുകളുടെ കാര്യങ്ങൾ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം അച്ഛൻ എന്നെ അത് ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഇന്ന സമയത്ത് ഇത്രയും വലിയ ആളുകൾ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു പുതിയൊരു ഗാനം ചെയ്താവോ എന്ന് ഇത്രയും ഡെപ്ത് ആയിട്ടൊരു സംഭവം എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതൊക്കെ പിന്നെ നമ്മളൊരു ഒരു ആലോചിക്കാനുള്ള ബോധമൊക്കെ വന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ്. അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ സാലിഗ്രാമിലാണ് ആദരിക്ക താമസിച്ചിരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഓരോ പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നിപ്പുണ്ടാവും. നമ്മൾ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കുശലമൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പിരിയുള്ളൂ. അങ്ങനെയുള്ള അടുപ്പമായിരുന്നു. ഇതൊക്കെ വളരെ ശുദ്ധഹൃദയം എന്ന് പറയില്ലേ, അതായിരുന്നു ശരിക്ക് കാതറിക്ക. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഞാനും ഉണ്ണിമേനോനും ഒക്കെ ആയിരുന്നു ആ സമയത്ത് യങ്സ്റ്റേഴ്സിൽ. ഞങ്ങൾ ആ സമയത്ത് ആ 80s ഞങ്ങൾ മദ്രാസിൽ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഞങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ അടുപ്പമായിരുന്നു കാതറിക്ക. തീർച്ചയായിട്ടും കുറെ പാട്ടുകൾ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരുതരം ഈ പറഞ്ഞ പോലെ ഈ ഹിറ്റായ പാട്ടുകളല്ല. അദ്ദേഹം വേറെ ചില പടങ്ങൾക്ക് എഴുതിയിരുന്നു ആ സമയത്ത് ഭയങ്കര ആക്ഷൻ മൂവീസ്, അല്ലെങ്കിൽ കുറച്ചൊരു നീല കളർ കലർന്ന ചില പടങ്ങൾ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കുറെ പടങ്ങളിൽ പാടാനുള്ള അവസരമാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതൊന്നും മനുഷ്യന്മാരാരും കേട്ടതുമില്ല. കുറെ നല്ല പാട്ടുകൾ ഗുണസിംഗിന്റെയും ഒക്കെ സംഗീതത്തിൽ അങ്ങനെ കുറെ നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം എനിക്ക് കിട്ടി കാതറിക്കാത്ത പാട്ടുകൾ. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ എല്ലാവരും കേട്ട് പ്രശസ്തമായ ഗാനങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ താങ്കളുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നത്
താങ്കൾ താങ്കൾ പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ആ ഒരു ഗാനം പ്രേക്ഷകർക്ക് സമ്മാനിക്കാമല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാതറിക്കയുടെ അത്രയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതോ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളതുള്ള പാട്ടുകളൊന്നും ഞാൻ പാടിയിട്ടില്ല. ഞാൻ പാടി ഒരുമാതിരി ആൾക്കാർക്ക് ആൾക്കാരുടെ ഇടയിൽ കുറച്ചെങ്കിലും പ്രശസ്തമായ ഒരു ഗാനം ഒരു തമാശ പാട്ടായിരുന്നു. അത് ഞാൻ തന്നെ അഭിനയിച്ച ഒരു സീനുമായിരുന്നു. അതെ, ബെൽറ്റ് മത്തായി എന്നുള്ള ചിത്രത്തില് രവീന്ദ്ര സംഗീതമായിരുന്നു കാതറിക്ക എഴുതിയത്. അത് മറ്റേ പോത്തരിക്കാന്റെ ചുക്കു കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ്, ഈ കാതർ കുട്ടിന്റെ കടലക്കായ്ക്ക് ഗൾഫിൽ പോലും പേരാണ് എന്ന് പറഞ്ഞൊരു ഗാനമാണ്. ഈ ഞാൻ കാതറിക്കയുടെ പാട്ടുകൾ പാടിയതിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിലും കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനം എന്ന് പറയാം. നല്ല നല്ല ഗാനങ്ങളൊക്കെ ദാസേട്ടന്റെയും ജയേട്ടന്റെയും പിന്നീട് വന്ന ശ്രീകുമാറിന്റെയും വേണുവിന്റെ ഒക്കെ അടുത്ത് നിന്നാണ് നമ്മൾ കേട്ടത്. മെയിൽ വോയിസ് തീർച്ചയായിട്ടും അതാണ് വ്യക്തിപരമായ ഒരു അടുപ്പമാണ് ഏറ്റവും വലുത്. ഇപ്പൊ രാജീവ് ആലങ്കൽ നമ്മോടൊപ്പം, രാജീവ് ആലങ്കൽ നിരവധി സിനിമകൾക്ക് വരികൾ എഴുതിയ വ്യക്തിയാണ്. ഈ ഈ കാതർക്കായ എങ്ങനെയാണ് രാജീവ് ആലങ്കൽ ഓർക്കുന്നത്? 1973 മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ വന്ന ആളാണ് കൂച്ചൽ സാർ. 1973 ഞാൻ ജനിക്കുന്നത്. അപ്പോ ഞാൻ ഇവരെ എല്ലാം കാണുമ്പോ ദൈവം നേരിൽ വന്നതുപോലെ തോന്നിയിട്ട് അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. വിജു സാറിനെ ആയാലും രമേശ് സാറിനെ ആണെങ്കിലും തമ്പി സാറിനെ ഒക്കെ ആണെങ്കിലും കാണുമ്പോ സാക്ഷാൽ ദൈവങ്ങൾ മണ്ണിൽ വന്നിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അവരൊക്കെ നടന്ന വഴിയിലൂടെ ഇങ്ങനെ ഓരം പറ്റി നടന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ആകപ്പാടെയുള്ള എന്നെ പോലുള്ള ഭാവങ്ങളുടെ അർത്ഥം. അപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വിനയമാണ്. വിദ്യക്ക് കവചമായി വിനയമുണ്ടാവണം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ തോന്നുന്നത്. ഇത്രയേറെ അനായാസകരമായി പാട്ട് എഴുതിയ ഒരാൾ, ബഹുമാനപ്പെട്ട മോഹൻ സാർ പറഞ്ഞതുപോലെ വളരെ അനായാസകരമായി പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുകയേ ചെയ്യരുത് കേട്ടോ. ഒരു കവിക്ക് ഒരു കാമുകി പിരിഞ്ഞു പോകുമ്പോ ഒന്നോ രണ്ടോ, ഒരു അല്ലെങ്കിൽ മാക്സിമം കവികൾക്കൊക്കെ ഒരു നാലഞ്ച് കാമുകിമാരെല്ലാം ഉണ്ടാവും, ഒരു അഞ്ചാറ് കവിതകളൊക്കെ ആ സിറ്റുവേഷനിൽ എഴുതേണ്ടി വരും. ഇതൊരു 10-400 സിറ്റുവേഷനിൽ ആ വിരഹം തന്നെ എഴുതാൻ ഒരു മുറിക്കകത്ത് ബന്ധിക്കപ്പെട്ട ഒരാൾ മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു ഇന്ദ്രജാലം, അവിടെ ഗാനരചിതാവ് മഹാകവികളുടെയും കവിയാണ്. ഗാനസാഹിത്യം അങ്ങനെ വേണ്ട രീതിയിൽ ശ്ലാഘിക്കപ്പെടാത്തത് കൊണ്ടാണ് നമുക്കത് തോന്നാത്തത്. ഞാൻ വളരെ വ്യക്തിപരമായിട്ട് പറയട്ടെ, ഇപ്പൊ കുമാരനാശാൻ സ്മാരകത്തിന്റെ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഗാനരചനയ്ക്ക് ഒരു ശില്പശാല ചരിത്രത്തിൽ ആദ്യമായി സർക്കാരിന്റെ ഫണ്ടിൽ ഞാൻ നടത്തി. അതിന്റെ കാര്യം ഇതാണ്, മഹാകവികളെക്കാൾ വലിയ കവികളാണ് ഈ ഗാനരചിതാക്കൾ. വളരെ അനായാസകരമായിട്ടാണ് എഴുത്ത്, ആ എഴുതി അങ്ങോട്ട് കൊടുക്കുമ്പോ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ലഹരിയുടെയും പിൻബലമില്ലായിരുന്നു. അന്ത കണ്ണദാസനെ പോലെ തണ്ണിയടിച്ചാൽ കവിതയിൽ വരുമോ കഴുതയ്ക്ക് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഖാദർ സാറാണ്. അന്ത കണ്ണദാസനെ പോലെ തണ്ണിയടിച്ചാൽ കവിതയിൽ വരുമോ കഴുതയ്ക്ക്. അപ്പൊ അതുകൊണ്ട് കണ്ണദാസൻ ഇത്തിരി മദ്യപിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇത്തിരി മദ്യപിച്ചാൽ അതുപോലത്തെ കവിത വരുമോ എന്നോട് തമാശയ്ക്ക് അദ്ദേഹം ചോദിച്ചു. ഒരു പരിഭവവും കാണിച്ചില്ല, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെടാതെ യാതൊരു പരിഭവങ്ങളും കാണിക്കാതെ പുരസ്കാരങ്ങൾ കിട്ടാത്തതിൽ പരാതി പറയാതെ ഒക്കെ കടന്നുപോയ ഒരാൾ. സംസ്ഥാന അവാർഡൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. ബഹുമാനപ്പെട്ട കൃഷ്ണരഞ്ജനം പറഞ്ഞതുപോലെ നല്ല പാട്ടുകളൊന്നും നല്ല സിനിമയിലായിരുന്നില്ല, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. അത് തമ്പി സാറിന് അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ മഹാകവികളായ വയലാറും മോയിൻവിയും ഫാസ്റ്റിന്മാഷും ഒക്കെ നല്ല സിനിമയിൽ എഴുതും, ബാക്കി കിട്ടുന്ന പടത്തിലൊക്കെ അതിനേക്കാൾ നല്ല പാട്ടുകൾ എഴുതിയിട്ട് ആ പാട്ടുകളും ഇവരുടേതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് തമ്പിസാറിൻ്റെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെയാണ് പോവച്ചൽ സാർ. മഹാകവികൾ നിറഞ്ഞു നിന്ന മലയാള സിനിമാ ഗാനശാഖയിൽ അവർക്ക് പിൻമുറക്കാരനാകാൻ വളരെ വെല്ലുവിളിയോടുകൂടി എത്തുകയും ആ കൃത്യം വളരെ സധൈര്യം ഏറ്റെടുക്കുകയും ചെയ്ത വളരെ വളരെ മികച്ച ഒരു കവി ചിത്രത്തോണിയിൽ, അതുപോലെ തന്നെ നാഥാ നീ വരും കാലച്ച കേൾക്കുവാൻ ചാമരത്തിലെ പാട്ട്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാളങ്ങളിലാണ് ഏതോ ജന്മകൽപ്പനയിൽ, അതുപോലെ തന്നെ ഋതുമതിയായി തെളിവാനം മഴനിലാവിലെ പാട്ട്, പിന്നെ
ഒരിക്കലും മറക്കാനാവാത്ത പാട്ടാണ് ഒരു കൂട കീഴിലെ അനുരാഗിണി ഇതാ, ഒരിക്കലും മറക്കാനാവില്ല. അതുപോലെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ചൂളയിലെ പാട്ട്, രാജീവും വിടരും നിന്മഴികളും, ഈ ബെൽറ്റുമത്തായി അങ്ങനെ ഒരു പാട്ട് കൂടെ ഉണ്ട്, രാജീവം ബെസ്റ്റ് സോങ്. അതെ. ഏ രാജീവം വിടരും നിന്മഴി, ഇത്തരം പാട്ടുകൾ കേട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാല്യവും കൗമാരവും ഒക്കെ പരുവപ്പെടുത്തിയെടുത്തത്. പണ്ടൊരു കാട്ടിലെ രാൺസിംഹം എന്ന് പറയുന്ന സന്ദർഭത്തിലെ പാട്ട് എത്ര ഭംഗിയായാണ് അദ്ദേഹം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കരളിലെ കിളി പാടിയത് അക്കച്ചിയുടെ കുഞ്ഞുപാവയിൽ നല്ലൊരു പാട്ട്. മന്ദാരച്ചെപ്പുണ്ടോ ദശരഥത്തിലെ പാട്ട്, അതുപോലെ പൂമാനമേ നിറക്കൂട്ടിലെ പാട്ട്. കാലഘട്ടങ്ങൾ ഈ 80s മാത്രം അദ്ദേഹം 800 പാട്ടുകൾ എഴുതി. 1400 പാട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ദശകത്തിൽ അദ്ദേഹം 800 പാട്ട് എഴുതി. 1400 കൂടുതൽ പാട്ട് എഴുതിയ ഗാനരചിതാക്കൾ മലയാളത്തിൽ ഇല്ല എന്നാണ് വിശ്വസനീയമായ കണക്കുകൾ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയ ഒരാൾ കൂടിയാണ് പൂവജ്ജൽ സാർ. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ കളിവീണ എന്ന കവിതാ സമാഹാരം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വളരെ ഭംഗിയായി കവിത എഴുതിക്കൊണ്ടിരുന്ന ഖാദർ എന്ന ചെറുപ്പക്കാരനാണ് കോഴിക്കോട് നമ്മുടെ ഔദ്യോഗിക ജോലിക്ക്, അതെ ഔദ്യോഗിക ജോലിക്ക് അവിടെ ചെന്നു. ചന്ദ്രികയുടെ ഓഫീസിൽ അല്പനേരം താമസിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവിടുത്തെ കാനേഷ് പൂണൂരും എന്ന പ്രിയപ്പെട്ട സുഹൃത്തും അവിടുത്തെ പത്രാധിപരും ഐ വിശേഷിയെ പരിചയപ്പെടുത്തി. പിന്നീട് വിജയ് നിർമ്മലയുടെ പേരിൽ ഐ വിശേഷി തന്നെ സംവിധാനം ചെയ്ത പടം, ആ പടത്തിലാണ് ഭാസ്കരൻ മാഷാണ് എല്ലാ പാട്ടുകളും എഴുതിയിരുന്നത്. അതിൽ ചില കവിതകളെ ഒക്കെ ഒന്ന് എഴുതുക ഒരു പരീക്ഷണം പോലെ. പക്ഷെ ഭൂവച്ചൽ ഖാദർ അത്ഭുതം സൃഷ്ടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ച് 1.5 പതിറ്റാണ്ട് ചെന്നൈയിൽ ജീവിച്ചു. അക്ഷരാർത്ഥത്തിൽ സിനിമാ പാട്ട് എഴുത്തുകാരനായി. അതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പാട്ട് മൗനമേ ആണ്, തകരയില്ലേ. അതൊരു പിന്നെ ശുഭപന്തുരാളി രാഗത്തിന്റെ സ്പർശമുള്ള ഈ 3 സ്ഥായികളിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു MGR ഈണം, അനശ്വരമായ MGR ഈണമാണ്. MG രാധാകൃഷ്ണനുമായിട്ട് അദ്ദേഹത്തിന് ഒരു മാനസിക പൊരുത്തമുണ്ട്. അതുകൊണ്ടാണ് ജയദേവ കവികളുടെ ഗീതികളും രാമായണ കിളിയും ഒക്കെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ലളിതഗാനങ്ങളായി മാറുന്നത്. തീർച്ചയായിട്ടും രാജീവ്, നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു ദിവസം പോലും തീരില്ല, ഒരു ദിവസം കൂടി തീരില്ല. അത്രമാത്രം ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് പ്രേക്ഷകർക്ക് സംവാദം നൽകിയിരിക്കുന്നത്. മോഹൻ ശർമ്മ സാർ, ഈ പറയുന്നത് പോലെ താങ്കളുമായിട്ടുള്ള ഒരു അടുപ്പം, ഈ എനിക്ക് തോന്നുന്നു ജനന വർഷം വരെ ഒന്നാണ്. താങ്കളുമായിട്ട് ചെന്നൈയിൽ വെച്ചുള്ള പരിചയമാണോ, കേരളത്തിൽ നിന്നുള്ള ഒരു യാത്രയാണോ താങ്കൾ ഒരുമിച്ചുള്ളത്? അല്ല, ചെന്നൈയിൽ വെച്ചുള്ള പരിചയമാണ്. അപ്പൊ ഞാന് ഖാദറിനെ കാണുമ്പോഴെല്ലാം ചോദിക്കും, ഖാദറെ ഭക്ഷണം കഴിക്കാറില്ല എന്ന് ചോദിക്കും. കാര്യം അദ്ദേഹത്തിന്റെ രൂപം ഈ 40 കൊല്ലത്തിൽ ഞാൻ അറിഞ്ഞ ഈ 40 കൊല്ലത്തിൽ അത് അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയും, ഞങ്ങൾ ഈ നടന്മാരൊക്കെ വളരെ പ്രയാസപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഊണ് കഴിക്കാതെ ഒക്കെയാണ് ഞങ്ങൾ ഈ വെയിറ്റ് ഞങ്ങളുടെ ഈ മറ്റേ സംരക്ഷിക്കുന്നത്. ഖാദർ എങ്ങനെ ഈ ഈ ഫിഗർ ഇതുപോലെ തന്നെ. അപ്പൊ ഇത് ഞങ്ങൾ കാണുമ്പോഴെല്ലാം ഇതൊരു ഈ സംഭാഷണം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് കാണുമ്പോഴും ഞാൻ ചോദിച്ചു, ഖാദർ ഇപ്പോഴും ഭക്ഷണം കഴിക്കാറില്ല? അപ്പോ കാര്യം എനിക്കിതിപ്പോ എന്നോട് ചോദിച്ചത് കൊണ്ട് എനിക്കത് ഓർമ്മ വന്നു. വളരെ വളരെ ഹമ്പിളായിട്ടുള്ള, അതായത് യാതൊരു ഈഗോവിന്റെ പ്രശ്നം, ഈഗോ അദ്ദേഹത്തെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഈഗോ എന്ന ആ പ്രശ്നം അദ്ദേഹത്തിന് ഇല്ല. സാധാരണയായി ഈ വലിയ കലാകാരന്മാർക്കും വലിയ മറ്റേ നടന്മാർക്കും വലിയ എഴുത്തുകാർക്കും കവികൾക്കും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഈഗോ, ഈ ഞാൻ എന്നുള്ള. അതൊട്ടും തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തിത്വമായിരുന്നു പൂവച്ചൽ ഖാദർ അദ്ദേഹത്തിന്. അത് ഞാൻ പറയാതിരിക്കാനില്ല. എനിക്കൊന്ന്, താങ്കൾ ഇപ്പോൾ മലയാളത്തിൽ ലാസ്റ്റ് ഓഫിന് അഭിനയിച്ചത് ഫോറൻസിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. എന്തായാലും താങ്കൾ ഇപ്പോഴും സിനിമാ അഭിനയത്തിൽ തന്നെ തുടരുന്നുണ്ട്. എനിക്കൊന്ന്, തമിഴിലും തെലുങ്കിലുമായിട്ട് നിരവധി സിനിമയിൽ അഭിനയിക്കുന്നു, സംവിധാനം ചെയ്യുന്നു, ഗാനങ്ങൾ പാടുന്നു, ഇതെല്ലാം കൊണ്ടും ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് താങ്കളും.
സന്തോഷം. എനിക്ക് ഒരു സംഗതി മാത്രം പറയാൻ തോന്നി, ഒരു ഒരു പടത്തിന്റെ ഈ നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് ഞാൻ കാദറിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു നല്ല ഭരണിപ്പാട്ട് എഴുതി തരണം. അപ്പൊ അദ്ദേഹം, സാറ് ഈ ഭരണി പാട്ടെന്ന് പറഞ്ഞാൽ അത് അസഭ്യമാണല്ലോ സാറ്, അത് നമ്മുടെ ഈ സെൻസറുകാര് പോലും അത് അനുവദിക്കില്ലല്ലോ സാറേ. ഞാൻ പറഞ്ഞു, സെൻസറിന്റെ അങ്ങോട്ട് വരുമ്പോ നമ്മള് വി വിൽ ക്രോസ് ദ ബ്രിഡ്ജ്, അവിടെ വരുമ്പോ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഈ ഭരണി എന്നുള്ളത്, കൊടുങ്ങല്ലൂർ ഭരണി എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത് ഞാനത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് എനിക്ക് കാതലൊരു നല്ലൊരു ഭരണിപ്പാട്ട് എഴുതി തരണം. അദ്ദേഹം അത് എഴുതി തന്നു. അത് ഞാൻ ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരു മഹാകവി മാത്രമല്ല, പ്രൊഡ്യൂസറിന് ആവശ്യമുള്ള സംഗതി പ്രൊഡ്യൂസറിന്റെ ആവശ്യം അനുസരിച്ച് ആവശ്യാനുസരണം അത് കൊടുക്കുന്നത് കിട്ടുന്നത് വരെ യാതൊരു തളർച്ചയും ഇല്ലാതെ അദ്ദേഹം പ്രയാസപ്പെടുകയായിരുന്നു. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ വാക്കുകളിൽ നിന്നറിയാം താങ്കളുടെ ആ ദുഃഖം. കൃഷ്ണേന്ദ്രൻ, എനിക്ക് തോന്നുന്നത് താങ്കൾ ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒത്തിരി സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ലളിത ഗാനങ്ങൾ ഒത്തിരി സ്റ്റേജിൽ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? അല്ല, ജയദേവ കവിയുടെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. പിന്നെ ഗാനമേള സ്റ്റേജുകളിൽ ആ സമയത്ത് ആരാത്രിയിലെ പാട്ട്, അനുരാഗിണി ഓഫ് കോഴ്സ്, പിന്നെ ആ രാത്രി എന്നുള്ള സിനിമയില്, അതേ സിനിമയിൽ ജയേട്ടനും ഞാനും ചേർന്ന് അടിപൊളി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നല്ല സോങ് കിളിയേ കിളിയേ എന്നുള്ള ജാനകിയമ്മയുടെ പാട്ടും ഈ ദാസേട്ടന്റെയും ജാനകിയമ്മയുടെയും കൂടെയുള്ള ഈ നീലിമതൻ എന്നുള്ള പാട്ടാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാല് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്റെ ഗുരുനാഥനായിട്ടുള്ള ഭരതേട്ടന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എല്ലാവരും എടുത്ത ഉടനെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ രാജീവ് ആലെങ്കിലും പറഞ്ഞു മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ടിനെ കുറിച്ച്. മൗനമേ മൂന്ന് പാട്ട്, ഈ പറഞ്ഞ പോലെ പാളങ്ങളിലെ ഏതോ ജന്മകൽപ്പനയിൽ നാഥാ നീ വരും ചാമരത്തിലെ മൗനമേ നിറയും മൗനമേ. ജാനകിയമ്മ ഈ രണ്ട് പാട്ടുകളെ കുറിച്ചും എപ്പോഴും സംസാരിക്കാനുള്ളതാണ്. എസ് ജാനകിയമ്മ അതിപ്പോ രണ്ടു ദിവസം മുമ്പേയും കൂടി ഇദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വിവരം അറിയിച്ചിരുന്നു ജാനകിയമ്മയുടെ മകനെ. അപ്പൊ അവര് ജാനകിയമ്മ വളരെയധികം വിഷമത്തോടുകൂടി മൗനമേ എന്നുള്ള പാട്ടിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കാരണം അന്ന് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, ഈ മൗനമേ എന്നുള്ളതിന്റെ ട്യൂൺ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ മേൽസ്ഥായിയിൽ പാടുന്നു, അങ്ങനെ പാടാൻ പാടില്ല, മൗനം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ആ മൗനം അങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ജാനകിയമ്മ എന്നിട്ട് സ്റ്റേജിൽ എപ്പോഴും അതിനെപ്പറ്റി ക്ലാരിഫൈ ചെയ്യാറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അന്ന് ഒരു രണ്ടു ദിവസം മുമ്പേയും കൂടി ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു. ഭരതേട്ടന്റെ സിനിമകളിലൂടെ നല്ല നല്ല പാട്ടുകൾ ശരിക്കും അതെ. അപ്പൊ അതാണ് ഇപ്പൊ രാജീവൊക്കെ പറഞ്ഞ പോലെ നല്ല നല്ല സിറ്റുവേഷനും നല്ല സിനിമകളും വരുമ്പോഴാണ് നല്ല ഗാനങ്ങളും ഉണ്ടാവുന്നത്. അല്ലാണ്ട് എല്ലാത്തിലും അങ്ങനെ ഉണ്ടാക്കിയവരുണ്ട്. ഈ പറഞ്ഞ പോലെ അന്നത്തെ സി ഐ ഡി സിനിമകളിലൊക്കെ ഉഗ്രം പാട്ടുകൾ പണ്ട് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ കണ്ടുപിടിക്കാൻ അറിയില്ല. അത് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അന്നത്തെ സി ഐ ഡി മാരൊക്കെ നല്ല പാട്ടുകാരായതുകൊണ്ട് നമുക്ക് കുറെ നല്ല ഗാനങ്ങൾ കേൾക്കാൻ പറ്റിയിരുന്ന സിനിമകളിലൂടെ. അതൊരു സത്യമാണ്, അത് നമുക്ക് ഈ സിറ്റുവേഷനിൽ പറയേണ്ടതല്ല, എങ്കിലും കൂടി ഞാൻ പറയുമായിരുന്നു. അപ്പൊ കാതറിക്കൊക്കെ പറ്റിയത് അങ്ങനെയാണ്. അങ്ങനെ കുറെ സിനിമകൾ മറ്റേ നന്നായിട്ട് വേണ്ട സാധനങ്ങൾ അദ്ദേഹം നന്നായിട്ട് തന്നെ കൊടുത്തു. ഇപ്പൊ ആദ്യ സമാഗമ ലജ്ജയിൽ എന്ന ഉത്സവത്തിലെ സ്വയംവരത്തിന് പന്തലൊരുക്കി എന്നുള്ള ഗാനമൊക്കെ എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ശശിയേട്ടന്റെ അയ്യോ ശശിയുടെ തുടക്ക സിനിമയിൽ അദ്ദേഹം എഴുതിയെങ്കിലും പിന്നീടുള്ള സിനിമകളിൽ അങ്ങനെ പൂച്ചൽ ഖാദറിന്റെ പാട്ടുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതിനൊക്കെ എന്താണെങ്കിൽ സിനിമയിൽ ഇപ്പൊ ഞാനും ഒരു 43 വർഷമായെന്ന് തോന്നുന്നു ഞാനും സിനിമാ രംഗത്ത് വന്നിട്ട്. 78 രതിനിർവേദം റിലീസാവുന്നത്. അപ്പൊ ഈ 43 കൊല്ലമായിട്ട് എനിക്കും കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ആ ചോദ്യങ്ങളൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ഉത്തരം കിട്ടും എന്നുള്ള വിശ്വാസവും എനിക്കില്ല. പലരും എന്തുകൊണ്ട് ഇവരൊന്നും ഇങ്ങനെ വലുതായില്ല, എന്തുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ ഒരു ചില പൊസിഷനിൽ എത്തിയില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കാരണവും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാവാം, വെറുതെ ആയിരിക്കില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെയാണ് കാതറിക്കയുടെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും
ഒത്തിരി ഗാനങ്ങൾ സംഭാവന ചെയ്ത അദ്ദേഹം ഇപ്പോൾ ഈ ഭൂമി വിട്ട് പോയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഗാനത്തിലൂടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈ സമയത്ത് ഞങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ പങ്കുവയ്ക്കാൻ എത്തിയ മൂന്ന് പേർക്കും വളരെയധികം ഈ സമയക്കുറവ് കൊണ്ട് തന്നെയാണ് നമ്മൾ നിർത്തുന്നത്. ഇനിയും ഒത്തിരി കഥകൾ പറയാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഉണ്ടാവും. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച മൂന്ന് പേർക്കും നന്ദി, നമസ്കാരം. അടുത്ത ദിവസം മറ്റു താരങ്ങളുമായി വീണ്ടും കാണാം.